Hi friends, welcome to Lace Media. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള കമൻ്റ് എന്ന് പറയുന്നത് ഡോഗിൻ്റെ പുറത്ത് വരുന്ന ചെള്ളിനെ കുറിച്ചാണ്. ചെള്ളെന്ന് പറയുന്നത് ചാനലിൽ മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജിലും കുറേ പേര് അതിൻ്റെ പ്രോബ്ലംസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിലപ്പോൾ ഈ മഴയുടെ സീസണിൻ്റെ ഒക്കെ ആയിരിക്കും. എന്നാലും ചെള്ളെന്ന് പറയുന്നത് ഒരു സീസണിൽ മാത്രം വരുന്നതല്ല, വർഷത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാവുന്നതാണ്. ഇപ്പം നല്ല ചൂട് സമയത്താണെന്നുണ്ടെങ്കിലും ഡോഗ് ചിലപ്പോൾ ഈ എന്താണ് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മണ്ണിലൊക്കെ കുഴി ഒഴിച്ചൊക്കെ പോയി കിടക്കുന്ന ഡോഗുകളുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് വരുമ്പോൾ ദേഹത്തൊക്കെ ഇഷ്ടംപോലെ ചെള്ള് കാണും. ചെള്ള് നമ്മൾ തുടക്കത്തിലേ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് പിന്നെ ഒരുപാട് എഫർട്ട് എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഡോഗിന് നല്ല ഇച്ചിങ് കാരണം അരോമം കുഴിച്ചിലുണ്ടാവും, സ്കിന്നിലൊക്കെ ഇങ്ങനെ മാന്തി പൊളിച്ച് ചെറിയ മുറിവുകൾ ഉണ്ടായിട്ട് അത് പിന്നെ ഇൻഫെക്ഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഡോഗിൻ്റെ ഓവറോൾ ഹെൽത്തും കുറയാനായിട്ട് കാരണമാകും. അപ്പോൾ ഇതിൻ്റെ പരിഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ യൂസ് ചെയ്ത് ഒരുവിധം സക്സസ് ആണെന്ന് തോന്നിയിട്ടുള്ള കുറേ സൊല്യൂഷൻസ് നമുക്കിവിടെ ഷെയർ ചെയ്യാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഞാനൊരു പപ്പികളെക്കുറിച്ച് പറയാം. പപ്പിക്കും വലിയ ഡോഗിനും രണ്ട് രീതിയിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെള്ളിനെ കളയാനായിട്ടുള്ള മാർഗം. അതായത് ഇപ്പോൾ ഒരു 4 മാസത്തിലൊക്കെ താഴെയുള്ള പപ്പിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഫസ്റ്റ് ചോയ്സായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നല്ല, അതായത് നമ്മുടെ ഇതാണ് ചെള്ളിനെയൊക്കെ ചീപ്പുന്ന ചീപ്പ് വാങ്ങിക്കാനായിട്ട് കിട്ടും, അത് വെച്ചിട്ട് ചീകി കളയാൻ നോക്കും. ഇപ്പോൾ സാധാരണ ചീപ്പല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലുള്ള ചീപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ചീപ്പുമ്പം തന്നെ ഒരു തവണ ചീകുമ്പം തന്നെ ഒരു 4-5 ചെള്ളൊക്കെ കയറാറുണ്ട്. എന്നിട്ട് നമ്മളതിനെ കൈ കൊണ്ടെടുത്തിട്ട് കൊന്നു കളയും. ഇത് തന്നെ ഒരു ദിവസം 2 നേരമൊക്കെ ചിലപ്പം 2-3 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ കുറവുണ്ടാവും. ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ചെല്ലിനെ കാണാൻ പറ്റുവാന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുത്തുള്ള പെറ്റ് ഷോപ്പിലൊന്നും അത്രയും ക്വാളിറ്റി ഉള്ളത് കിട്ടത്തില്ല എന്ന് തോന്നുന്നു. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല എമൗണ്ടും ആയിട്ടുണ്ടായിരുന്നു, 300 രൂപ അടുപ്പിച്ചെങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയം വാങ്ങിച്ച സമയത്ത്. ഇപ്പോൾ 3-4 വർഷമായി. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക. ഈ ഒരു ചീപ്പെന്ന് പറയുന്നത് നമുക്ക് മസ്റ്റാണ്. നല്ല ഹെയറുള്ള ഡോഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചീക്കുന്ന ഒരു പാടായിരിക്കും. എന്നാലും ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഇത് തന്നെ ചൂസ് ചെയ്യുക. വേറൊരു ചീപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്. ഇത് സാധാരണ, ഇതിനകത്ത് ചെള്ള് കയറത്തില്ല. ഇതിനകത്ത് ഈ പല്ലെന്ന് പറയുന്നത് നല്ല ഡിസ്റ്റൻസിലുണ്ട്, അപ്പോൾ ചെള്ള് ഇതിനകത്ത് കയറത്തില്ല. എന്നാലും ഡെയിലി നമുക്ക് ചീപ്പിക്ക് കൊടുക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെയും കൂടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ലാസ്റ്റ് ചെയ്യും, 4-5 വർഷമായതാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് അത് പറഞ്ഞു. ഇനി വലിയ ഡോഗിനാണെന്നുണ്ടെങ്കിലും ചെള്ളിനെ നമ്മൾ ആദ്യമേ തന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ, കുറച്ച് ചെള്ളേ ഉള്ളെന്നുണ്ടെങ്കിൽ ചീകി കളയുന്നത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ, അത് ചെയ്യുക. ഇനി അടുത്ത സ്റ്റേജിൽ ചെള്ള് കുറച്ചും കൂടെ അങ്ങ് കൂടിപ്പോയി, നമ്മുടെ ഒരു കണ്ണൊക്കെ തെറ്റിയിട്ട് ആദ്യം ചീകി കൊന്നതിനകത്ത് തീർന്നില്ല, എണ്ണം കുറച്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കുറേ കൂടെ ആവുകയാണെന്നുണ്ടെങ്കിൽ, വലിയ ഡോഗാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിൽ ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്തിട്ട് ദേഹത്ത് പുരട്ടാനുള്ള മെഡിസിൻ കിട്ടും. സാധാരണ കോമൺ ആയിട്ടുള്ളതെന്ന് പറയുന്നത് റിഡ് എന്ന് പറയുന്നത് RIDD റിഡ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണ്. അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും, അതേപോലെ തന്നെ ആമസോണിലും അവൈലബിൾ ആണ്. അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അതിൻ്റെയും കൂടെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. നമുക്കൊരു 150 രൂപ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഡോഗിനെ ആദ്യം കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കുക. അതിനുശേഷം 1 ലിറ്റർ വെള്ളത്തിൽ 2 ml അല്ലെങ്കിൽ ഒരു 3 ml 4 ml അതിൻ്റെ അപ്പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല, അത്രയും ഒഴിച്ചിട്ട് ദേഹത്ത് ഡോഗിൻ്റെ ദേഹത്ത് സ്കിന്നിൽ ഇത് നമ്മൾ തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഇനി മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ നിന്ന് തരാത്ത ഡോഗാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് വെറുതെ വിട്ടേക്കുക. കുറേ ദിവസം കഴിയുമ്പോഴത്തേനും റെഡിയാവും. ഒരു വിധത്തിൽ ഒരു മീഡിയം ലെവലിലുള്ള ചെള്ളക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. ഇത് വലിയ ഡോഗിനാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ആണെന്നുണ്ടെങ്കിലും ഡോക്ടറിൻ്റെ ഒരു അറിവോട് ഡോക്ടറിനെ ഒന്ന് കാണിച്ച് ഒരു ഒപ്പീനിയൻ എടുത്ത ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. മെഡിസിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഡോക്ടറിനെ കാണിക്കുന്നതിനാണ് എന്തായാലും നല്ലത്. അപ്പോൾ ഇത് ചെറിയ ഡോഗിന് ഒരു 4 മാസത്തിൽ താഴെയൊക്കെ ഉള്ള ഒരു പപ്പീസിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതേപോലെ നമ്മൾ കുളിപ്പിച്ചിട്ട് ചെള്ള് കളയാൻ ഉപയോഗിക്കുന്ന എല്ലാ മെഡിസിൻസും എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ്സ് ആണ്. പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടനാശിനി, ചെറിയ അളവിലേ ഉള്ളൂ. ഡോഗിന് അപകടമൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും ചെറിയ പപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നക്കി കഴിച്ചിട്ട് വയറിന് പ്രശ്നം ഉണ്ടാവുകയും ചെറിയ മയക്കം വരികയൊക്കെ ചില സമയത്ത് ചെയ്യും, അങ്ങനെ ഉണ്ടാകാറുണ്ട്, ഉണ്ടായവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കഴിയുന്നതും ജീ കൊല്ലാൻ നോക്കും. ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ശൈലോട്ട് പോവുക വിത്ത് ഡോക്ടറിൻ്റെ അറിവ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഞാൻ ചെയ്യാറില്ല, ഞാൻ ചെയ്യുന്ന ഒരു ഓർഡർ തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇനി അവിടുന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, അതായത് ദേഹത്ത് മരുന്ന് തേച്ചിട്ടും കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതേപോലുള്ള സ്പ്രേ വാങ്ങിക്കും. ഇതെന്ന് പറയുന്നത് ഇതും മെഡിസിനാണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെസ്റ്റിസൈഡ് സ്പ്രേയാണ്.
മെഡിപെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല എഫക്റ്റീവ് ആണ് അതായത് ഒരു വിധത്തിൽപ്പെട്ട ചെള്ളല്ല അതിനകത്ത് തീരും നമുക്ക് നല്ലോണം ചെള്ളുള്ള ഏരിയാസ് ഒക്കെ നോക്കിയിട്ട് ഇത് വലിയ ഡോഗിന് അടിച്ചാൽ മതി കേട്ടോ ചെറിയ ഡോഗിനെ അടിക്കണമെന്ന് ഞാൻ പറയത്തില്ല ഡോക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു ഇത് നമുക്ക് ആമസോണിലും കിട്ടും മെഡിക്കൽ സ്റ്റോറിലും കിട്ടും ആമസോൺ ലിങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആവശ്യമുള്ളവർ വാങ്ങിക്കുക മെഡിക്കൽ സ്റ്റോറിൽ തിരക്കി കഴിഞ്ഞാൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളതും കിട്ടും ഇതിനകത്ത് ഇതിൻ്റെ ഇച്ചിരിയുടെ വില കൂടുതലാണ് മറ്റേ നമ്മൾ നേരത്തെ മരുന്നിന് ഒരു 150 മുതലൊക്കെ ഉണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് 320 റുപ്പീസ് ആണ് 320 രൂപ ഇത് നമുക്ക് വലിയൊരു ഡോഗിനൊക്കെ ആണെന്നുണ്ട് അല്ല ഹെയറുള്ള ഡോഗിനാണെന്നുണ്ട് ഒന്നോ രണ്ടോ വട്ടമൊക്കെ അടിക്കാനുള്ളതേ കാണത്തുള്ളൂ ഇനി ഡോഗിന് ചെള്ള് കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ അറിയാമല്ലോ ഈ ചെവിയുടെ സൈഡിൽ വരാറുണ്ട് വയറിൻ്റെ അടിഭാഗത്ത് സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടിലെല്ലാം ചെള്ളിരുന്ന് കടിക്കാറുണ്ട് അതേപോലെ കയ്യിലും കാലിലും ഒക്കെ വിരലിൻ്റെ എല്ലാ ഇടയിലും കാണും ഇവിടെ എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അടിക്കുക ഇത് നമ്മളുള്ള ഭാഗത്ത് ചെള്ളുള്ള ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ ചെള്ള് ചത്തു പോകുന്നുള്ളതിനകത്ത് ഡൗട്ടൊന്നുമില്ല നല്ല എഫക്റ്റീവാണ് പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മുടെ കണ്ണെത്തണമെന്നില്ല ചിലപ്പോൾ നമ്മളെല്ലായിടവും സ്പ്രേ ചെയ്ത് വിടും ചെള്ളുള്ള വേറെതെങ്കിലും ഒരു ഭാഗം വിട്ടുപോകാനും ചാൻസ് ഉണ്ട് എന്നാലും ഒരുവിധം യൂസ്ഫുൾ ആണ് നല്ല രീതിയിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് മൂന്നാമത്തെ മാർഗം ഇനി നമുക്ക് ഇതൊന്നും കൊണ്ട് ഏറ്റില്ലെങ്കിൽ എനിക്ക് ഒരു വട്ടം ഇതിനകത്തൊന്നും അതായത് കുറേ നാൾ കുറച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ മാറിയെന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ഒരുപാട് ചെള്ളായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു ഞാൻ ഇതെല്ലാം യൂസ് ചെയ്ത് പരാജയപ്പെട്ടു അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ ഉപയോഗിച്ച ഒരു വജ്രായുധം പറയാം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എൻ്റെ എഫർട്ട് ഏറ്റവും കുറയുകയും ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നുകയും ചെയ്ത മാർഗമാണ് ഈ ഇതിൻ്റെ ടിക് കോളർ എന്ന് പറയും ടിക്ക് കോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗിൻ്റെയൊക്കെ നെക്കിൽ കെട്ടുന്ന നമ്മൾ സാധാരണ ഇടുന്ന ലീഷ് കോളർ അല്ലേ അതേപോലുള്ള കോളർ തന്നെയാണ് പക്ഷേ അതൊരു മെഡിസിനലാണ് ഞാൻ കിൽറ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡോഗ് കോളറാണ് ഓർഡർ ചെയ്തത് അതിന് ഓർഡർ ചെയ്ത സമയത്ത് ലാർജ് സൈസിന് ഏകദേശം 650 രൂപയായിരുന്നു ഇത്രയും വലിയ ഇത്രയും റേറ്റ് ആയതുകൊണ്ടിട്ട് ഞാനൊന്ന് സംശയിച്ചിട്ടൊക്കെ ഓർഡർ ചെയ്തത് അതേപോലെ ആ സമയത്ത് ആരും അത് റിവ്യൂ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ഇത് റിവ്യൂ ആയിട്ട് കണക്കാക്കേണ്ട എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് വളരെ നല്ല എഫക്റ്റീവ് ആയിരുന്നു സാധാരണ കോളർ പോലെ കഴുത്തി കെട്ടിക്കൊടുത്തു അത്രയും മാത്രമേ ഞാൻ എഫർട്ട് എടുത്തുള്ളൂ ആദ്യത്തെ രണ്ട് ദിവസം വലിയതായിട്ട് മാറ്റമൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒരു 4-5 ദിവസമൊക്കെ ആയപ്പോഴത്തേന് ചെള്ള് കംപ്ലീറ്റ് ആയിട്ട് പോയി 1 വീക്ക് ആയപ്പോഴത്തേന് ഏകദേശം പൂർണ്ണമായിട്ടും ഇല്ലാതായെന്ന് തന്നെ പറയാം അവർ ഈ 6 മാസത്തെ ഈ കോളർ എന്ന് പറയുക ഈ കോളർ എന്ന് പറയുന്ന 6 മാസത്തേക്കാണ് അവർ വാലിഡിറ്റി പറയുന്നത് അതായത് ഇത് നമ്മളതിൻ്റെ കവർ ഓപ്പൺ ചെയ്ത് ഡോഗിനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം പിന്നെ ചെള്ളുണ്ടാവത്തില്ല ഇതിനകത്തുനിന്നൊരു മെഡിസിൻ പൗഡർ വരും അത് ചെള്ളിനെ കൊല്ലുമെന്നാണ് പറയുന്നത് എന്തായാലും എന്തോ ആയിക്കോട്ടെ ഡോഗിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായതും ഇല്ല ചെള്ള് പോവുകയും ചെയ്തു ഇത് നമുക്ക് ഈ പറഞ്ഞ പെറ്റ് ഷോപ്പിലൊന്നും വാങ്ങിക്കാനായിട്ട് ഞാൻ തിരക്കിയിട്ടില്ലായിരുന്നു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ എന്താണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വാങ്ങിക്കുക എഫക്റ്റീവാണ് സൈസ് നോക്കി വാങ്ങിക്കണമെന്നേ ഉള്ളൂ അതായത് നമ്മുടെ ഇപ്പോൾ ചെറിയ സൈസ് മീഡിയം സൈസ് ലാർജ് സൈസ് സ്മോൾ സൈസ് ഇങ്ങനെ 3 സൈസിലുണ്ട് നമ്മുടെ ഡോഗിൻ്റെ ഏകദേശം നെക്കിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക എഫക്റ്റീവാണ് ഒരു ഡൗട്ടും വേണ്ട ഇത് കെട്ടുന്നതിന് അവർ ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട് അത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ മാത്രമേ എഫക്റ്റീവ് ആവത്തുള്ളൂ അതായത് നമ്മൾ ഹെയറിലല്ല കൊണ്ട് കെട്ടേണ്ടത് സ്കിന്നിനോട് ചേർത്ത് കെട്ടുക അധികം ടൈറ്റാകാതെ അതായത് ശ്വാസം മുട്ടാകാതെ ടൈറ്റാകാത്ത വിധത്തിൽ കെട്ടുക കെട്ടിയിട്ട് ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യുക ചെള്ളു പോകും നിങ്ങൾ ചെക്ക് ചെയ്തു ഒരു ഡൗട്ടും ഇല്ല അപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇതുവരെ ചെള്ളിന് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ചീപ്പ് വെച്ചിട്ട് ചീ കളഞ്ഞു അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ റെഡ് ഉപയോഗിച്ചിട്ട് കുളിപ്പിച്ചു നോക്കി ഇനി അതും നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊല്ലാൻ ചീ കൊല്ലാൻ നോക്കി അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്ക് കോളർ ഉപയോഗിച്ചു ഇതിനകത്ത് നെക്ക് കോളർ ഒഴിച്ച് ബാക്കി ഈ പറഞ്ഞ എല്ലാത്തിനകത്തും നമ്മുടെ എഫർട്ട് ഉണ്ട് ഒരു 50% നമ്മളും കൂടെ എഫർട്ട് എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും പോകത്തില്ല നെക്ക് കോളറാണ് നമ്മളുടെ എഫർട്ട് ഏറ്റവും കുറച്ച് എന്താണ് ഡോഗിൻ്റെ ചെല്ല് കളയാനായിട്ടുള്ള മാർഗമായിട്ട് ഞാൻ കണ്ടത് ഇനി ഇത് കൂടാതെ പണ്ട് ചെയ്തിട്ടുള്ള ചില ഹോം റെമഡീസ് ഉണ്ട് അതായത് ഡോഗിനെ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് കുറച്ച് നേരം അവിടെ നിർത്തും നിർത്തി കഴിയുമ്പോൾ ഈ ചെള്ളൊക്കെ ഒന്ന് മയങ്ങി കിടക്കും നമ്മൾ ചീകി കളഞ്ഞിട്ട് കുളിപ്പിക്കും കുറച്ച് ചെള്ളൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഡോഗ് ഷാമ്പു ഉപയോഗിച്ച് കുളിപ്പിച്ചങ്ങ് വിട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം